ബൈജു ചേട്ടനല്ലേ? ബൈജു ചേട്ടനല്ലേ? ബൈജു ചേട്ടൻ എന്നെ മനസ്സിലായില്ലേ? മനസ്സിലായി, വന്നിട്ടുണ്ടെന്നറിഞ്ഞു. ഞാൻ കാണാൻ വന്നതാ. ബൈജു ചേട്ടന് സുഖല്ലേ? ഇപ്പൊ എന്ത് ചെയ്യുന്നു? കുറച്ച് കൃഷിയൊക്കെയാ. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ ജോർജ് ചേട്ടനോട് പറഞ്ഞാ മതി കേട്ടോ. ഇനിയും വരും, കാണാം. ജോർജ് ചേട്ടാ, ഞങ്ങള് പോവാ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോണം. പൈസ കൊടുക്കാനുള്ളവർക്കെല്ലാം കൊടുത്ത് തീർത്തേക്കണം, പലിശ അടക്കം. ആരും ഒരു പരാതിയും പറയാൻ ഇടവരരുത്. ശരി മാഡം. പൈസ തരാനുള്ളവരാരെങ്കിലും മടി കാണിച്ചാ ആ വിവരം അപ്പൊ തന്നെ ഫോൺ ചെയ്ത് പ്രതാപേട്ടനെയും സുന്ദരേഷിനെ അറിയിക്കണം. ബാക്കി കാര്യം അവർ നോക്കിക്കോളും. പൈസയുടെ കുറവ് വന്നാ സുന്ദരേഷിനെ വിളിച്ച് പറഞ്ഞാ മതി. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടത്തണം. ഓക്കെ മാഡം. വീട്ടിലെ ചെറിയമ്മയും അരുണിയമ്മയും മാത്രമേ ഉള്ളൂ, അവിടെ കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഞാൻ നോക്കിക്കോളാം മാഡം. പോവാം. ഞങ്ങൾ എപ്പോഴേ റെഡി. ശരി. അവിടെ ചെന്ന് അവളോട് ക്ഷമ ചോദിച്ചത് മോശമായിപ്പോയി. അങ്ങനെ ക്ഷമ ചോദ്യമൊന്നും ഉണ്ടായില്ല. നേരാണോ ലക്ഷ്മി, ക്ഷമ ചോദിച്ചില്ലേ ജാനകിയുടെ അടുത്ത്? ചോദിച്ചോന്ന് ചോദിച്ചാ ഇല്ല, ഇല്ലേന്ന് തറപ്പിച്ച് ചോദിച്ചാ ചോദിച്ചു. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? നമ്മുടെ വില പോയില്ലേ? അല്ലെങ്കിൽ എന്തോന്ന് വില കങ്ങേട്ടാ, തറവാട്ടി നിറക്കി വിട്ടപ്പോ തന്നെ സകല വിലയും പോയില്ലേ? അവള് മർക്കട മുഷ്ടിക്കാരിയല്ലേ, അങ്ങനെ വലിയ ദേഷ്യമൊന്നും കാണിച്ചില്ല. എന്നാലും ഒരു ഇഷ്ടക്കേടുണ്ട്, അതുടനെ ഒന്നും മാറത്തില്ല. ഞാനും രാജുവോടൊന്ന് പോയാലെന്താന്ന് വിചാരിക്കുക. എന്തിന്? അച്ഛനല്ല അവിടെ പേരിലോട്ടല്ലേ ചാർത്തി കൊടുത്തത്? എന്നിട്ട് അച്ഛൻ വിൽപ്പത്രത്തിലൊരു ക്ലോസ് ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ, അച്ഛൻ്റെ മക്കൾക്കോ മറ്റു ബന്ധുക്കൾക്കോ കൊടുക്കേണ്ടത് കൊടുത്തിട്ടില്ല എന്ന് ജാനകിക്ക് തോന്നിയാൽ ജാനകിയുടെ വിവേചന ബുദ്ധി അനുസരിച്ച് ഇഷ്ടദാനമായോ അല്ലാതെയോ പങ്കിട്ട് കൊടുക്കാവുന്നതാണെന്ന്. അതായത് അച്ഛൻ നമ്മളോട് കാണിച്ച നീതികേട് മനസ്സിലാക്കി അവള് വേണ്ടത്ര തിരുത്തു വരുത്തണമെന്ന്. അതവൾക്ക് മനസ്സുണ്ടെങ്കിലല്ലേ എഴുതി തരൂ. അത് കിട്ടാൻ വേണ്ടിയെങ്കിലും നമ്മൾ അവളോട് അടുത്ത് നിൽക്കണം. അങ്ങനെ അവളും നമ്മളും തമ്മിലുള്ള അകൽച്ച ഇല്ലാതാക്കണം. അതാ അച്ഛൻ ഉദ്ദേശിച്ചത്. അവൾക്ക് നമ്മളോട് അടുക്കാൻ മനസ്സില്ലെങ്കിലോ? അച്ഛന്റെ വിചാരം അവൾ വലിയ ധർമ്മിഷ്ഠയാണെന്നല്ലേ, അതുകൊണ്ടാണല്ലോ വിൽപത്രത്തിൽ അങ്ങനെ ഒരു ക്ലോസ് വെച്ചത്. ഞങ്ങൾ അവളോടെ അവിടെ താമസിപ്പിക്കാമെന്ന് മാത്രമേ ചോദിച്ചുള്ളൂ, അതിനുപോലും സമ്മതിക്കാത്തവളാ ഇനി സ്വത്ത് വീതം വെച്ച് തരാൻ പോകുന്നത്. നിങ്ങളോട് അവൾക്ക് ശത്രുത കാണും, അത് വേറെ കാര്യം. നിങ്ങൾ അവളെ നശിപ്പിക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്തു അതല്ലേ അവക്കറിയാവല്ലോ.
എന്റെയും രാജയുടെയും വിഷയം വേറെയാ. ഞങ്ങൾ അവളോട് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. എന്നാ നിങ്ങൾ അങ്ങോട്ട് ചെല്ലേ, കൊട്ട കടങ്ങിന് കൊടഞ്ഞിട്ട് തരുവോളൂ. തന്നാലും തന്നില്ലെങ്കിലും ഞാൻ പോയി കണക്ക് പറയും.